നമസ്കാരം. സ്പീക്കർ എ എൻ ഷംസീറിന്റെ മിത്ത് പരാമർശത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഷംസീറിന്റെ പ്രസ്താവനയെ തന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തി ചർച്ച കൊഴുക്കുമ്പോഴാണ് തരൂർ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. താൻ ഗണേശ ഭക്തനാണ് എന്നും ഗണപതിയെ പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെടുത്തിയതിനോടായിരുന്നു വിയോജിപ്പ് എന്നും ശശി തരൂർ പറഞ്ഞു. പ്ലാസ്റ്റിക് സർജറിയുമായുള്ള നരേന്ദ്രമോദിയുടെ താരതമ്യം ശാസ്ത്രത്തിന് എതിരാണ്. ആ നിലപാടിൽ മാറ്റമില്ല എന്നും തരൂർ വ്യക്തമാക്കി. നിലവിലെ വിവാദവുമായി തൻ്റെ പ്രസ്താവന കൂട്ടിക്കുഴയ്ക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിത്ത് വിവാദത്തിന് പിന്നാലെ ശശി തരൂർ എൻ ഡി ടി വിക്ക് നൽകിയ പഴയ അഭിമുഖം വ്യാപകമായി പ്രചരിച്ചിരുന്നു. അന്ന് എതിർപ്പ് അറിയിച്ചത് ഗണപതിയെ പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധിപ്പിച്ചതിനെയാണ്. പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ട് ദൈവത്തെ കൊണ്ട് വരേണ്ട കാര്യമില്ല. ആനയുടെ തലയും മനുഷ്യൻ്റെ ഉടലും ഒരിക്കലും ഒരുമിച്ച് വരില്ല. അതൊരു സങ്കല്പമാണ്. അതിനെ പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല എന്നുമാണ് അന്ന് പറഞ്ഞത് എന്നും തരൂർ വ്യക്തമാക്കി. മറ്റ് മതങ്ങളിലുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. ചിന്താശേഷി കുറഞ്ഞ ആനയുടെ തലയും ചിന്താശേഷി കൂടിയ മനുഷ്യൻ്റെ തലയും എങ്ങനെയാണ് ഒരുമിക്കുക എന്നാണ് തരൂർ ചോദിക്കുന്നത്. എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് തരൂരിൻ്റെ അഭിപ്രായ പ്രകടനം. ശാസ്ത്രം മിത്ത് പരാമർശത്തിൽ സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ ബി ജെ പിയും എൻ എസ് എസും പരസ്യ പ്രതിഷേധം നടത്തുകയും ഷംസീർ പ്രസ്താവന തിരുത്തുന്നതാണ് നല്ലത് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ അഭിപ്രായം പുറത്തു വന്നതിന് പിന്നാലെയാണ് തരൂരിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. തെളിവുകളില്ലാതെ ലോകത്ത് പറക്കുന്നതൊക്കെ പുഷ്പക വിമാനമാണ് എന്നത് എങ്ങനെ പറയാനാകുമെന്നും തരൂർ ചോദിച്ചിരുന്നു. ഗണേശ, അതായത് ഗണപതിയുടെ തലവെട്ടി ആനത്തല വെച്ചതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഏറ്റവും ചിന്താശേഷി കുറഞ്ഞ ആനയുടെ തലയും ചിന്താശേഷി കൂടിയ മനുഷ്യൻ്റെ തലയും ഒന്നിച്ചു ചേരുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? അത് സത്യമാണോ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സത്യത്തിൽ പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ നിന്നാണ്. അതുപോലെ പ്ലാസ്റ്റിക് സർജറി എങ്ങനെ നടന്നു എന്നത് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശുശ്രുതനാണ് സർജറിയുടെ പിതാവായി അറിയപ്പെടുന്നത്. ശുശ്രുതൻ്റെ നേതൃത്വത്തിൽ റൈനോപ്ലാസ്റ്റി ഓപ്പറേഷൻ ഇവിടെ നടന്നത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശാസ്ത്രത്തിലെ ശരിയായ നേട്ടങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ്. ജനുവിനായ നേട്ടങ്ങൾക്ക് കൃത്യമായ ഉദാഹരണങ്ങൾ ആവശ്യമാണ്. അല്ലാതെ ലോകത്ത് പറക്കുന്നതൊക്കെ പുഷ്പക വിമാനമാണ് എന്നത് നമുക്ക് ഒരു തെളിവുമില്ലാതെ എങ്ങനെ പറയാനാകുമെന്നാണ് ശശി തരൂർ പറയുന്നത്. അതേസമയം സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ പരാമർശത്തിലുണ്ടായ വിവാദം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നും വർഗീയവാദികൾക്ക് വടി കൊടുക്കുന്ന സമീപനമാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നും സതീശൻ പറഞ്ഞു. വിശ്വാസികൾക്ക് മുറിവേറ്റിട്ടുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനിടെ സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ മിത്ത് പരാമർശത്തിനെതിരെ എൻ എസ് എസ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച നാമജപ ഘോഷയാത്രയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ ഒന്നാം പ്രതിയായാണ് കേസ് എടുത്തിരിക്കുന്നത്. 1000-ലധികം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൻ്റോൺമെൻ്റ് പോലീസാണ് ഈ കേസെടുത്തിരിക്കുന്നത്.